ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ഐ പി ഒ ആയിരുന്നു ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ലിമിറ്റഡ് അഥവാ ടി സി എസ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തരായ ഐ ടി കമ്പനിയാണിത്. കഴിഞ്ഞ 18 വർഷത്തിനിടെ ഇന്ത്യയിലെ ആയിരക്കണക്കിന് ഇൻവെസ്റ്റേഴ്സിന് ഹ്യൂജ് വെൽത്ത് സമ്മാനിച്ച സ്റ്റോക്കാണിത്. 2004 ടാറ്റ ഗ്രൂപ്പിന്റെ ഈ ഐ ടി കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. 850 രൂപയായിരുന്നു ഐ പി ഒയുടെ ഓഫർ പ്രൈസ്. അന്ന് 85,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 100 ഷെയർസ് വാങ്ങിച്ചവരുടെ ഇന്നത്തെ റിട്ടേൺ 26 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും മികച്ച ഡിവിഡൻഡ് നൽകുന്ന സ്റ്റോക്ക് കൂടിയാണ് ടി സി എസ്. ഈ വർഷം ജനുവരിയിൽ മാത്രം 67 രൂപയാണ് ടി സി എസ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയ ഡിവിഡൻഡ്. ഒരു തവണ ഇൻവെസ്റ്റേഴ്സിന് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്ത ടി സി എസ് 4 തവണ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലൂടെ ഹ്യൂജ് വെൽത്ത് ബിൽഡ് ചെയ്യാമെന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ടി സി എസ്. നിലവിൽ 46 രാജ്യങ്ങളിലായി 60,000 ജീവനക്കാരുള്ള കമ്പനിയാണിത്. ടി സി എസിന്റെ ഈ സക്സസ് ജേണിയിൽ ജോയിൻ ചെയ്യാൻ കഴിയാതിരുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നിരവധിയാണ്. വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടമായല്ലോ എന്ന് നിരാശപ്പെടേണ്ട എന്നാണ് ടാറ്റ ഗ്രൂപ്പ് പറയുന്നത്. കാരണം 18 വർഷങ്ങൾക്ക് ശേഷം ടാറ്റ ഗ്രൂപ്പിന്റെ പുതിയ ഐ പി ഒ ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. ടാറ്റ ഗ്രൂപ്പിന്റെ മറ്റൊരു ഐ ടി സർവീസസ് കമ്പനിയായ ടാറ്റ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉടൻ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഫോർച്യൂൺ ഇന്ത്യ ഇൻഫോടെക് ഇൻഡസ്ട്രി റാങ്കിംഗ് പ്രകാരം ഇന്ത്യയിലെ 15-ാമത്തെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയാണ് ടാറ്റ ടെക്നോളജീസ് ലിമിറ്റഡ്. മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നോടിയായുള്ള റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് ടാറ്റ ടെക്നോളജീസ് ലിമിറ്റഡ് 9 സബ്മിറ്റ് ചെയ്തു. ഇനി പുറത്തു വരാനുള്ളത് ഐ പി ഒയുടെ ഡേറ്റും ഓഫർ പ്രൈസും മാത്രമാണ്. ടാറ്റ ടെക്നോളജീസ് ലിമിറ്റഡ് ഐ പി ഒ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനിടയിൽ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് മാർക്കറ്റിലെ വിദഗ്ധർ നൽകുന്ന സൂചന. 95.71 മില്യൺ ഷെയർസ് ആണ് ഐ പി ഒയിലൂടെ വിൽപ്പന നടത്തുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ കയ്യിലുള്ള 81.13 മില്യൺ ഷെയർസ് ഐ പി ഒയിലൂടെ ഓഫർ ചെയ്യും. അതുപോലെ ആൽഫ ടി സി ഹോൾഡിംഗ്സ് 9.72 മില്യൺ ഷെയർസും ടാറ്റ ക്യാപിറ്റൽ ഗ്രോത്ത് ഫണ്ട് 4.86 മില്യൺ ഷെയർസും ഐ പി ഒയിലൂടെ ഓഫർ ചെയ്യും. ടാറ്റ മോട്ടോഴ്സിന്റെ സബ്സിഡിയറി കമ്പനിയാണ് ടാറ്റ ടെക്നോളജീസ് ലിമിറ്റഡ്. 74.69% സ്റ്റേക്കാണ് ടാറ്റ മോട്ടോഴ്സിന് ഈ കമ്പനിയിലുള്ളത്. കഴിഞ്ഞ വർഷം December 31 അവസാനിച്ച 9 കണക്ക് പ്രകാരം 3052 കോടി രൂപയാണ് ടാറ്റ ടെക്നോളജീസ് ലിമിറ്റഡിന്റെ ടോട്ടൽ റവന്യൂ. 407 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് റവന്യൂവിൽ 15%ലേറെയും നെറ്റ് പ്രോഫിറ്റിൽ 22%ലേറെയും വർധനമുണ്ടായെന്നാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ ടാറ്റ ടെക്നോളജീസ് പറയുന്നത്. ഓട്ടോമൊബൈൽ രംഗത്ത് ഫോക്കസ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ് ടാറ്റ ടെക്നോളജീസ്. എയ്റോസ്പേസ്, ഇൻഡസ്ട്രിയൽ മെഷീനറി, ഇൻഡസ്ട്രിയൽസ് തുടങ്ങിയ രംഗത്തും കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ KPIT ടെക്നോളജീസ്, CND ടെക്നോളജീസ്, പെർസിസ്റ്റന്റ് സിസ്റ്റംസ് തുടങ്ങിയ കമ്പനികളാണ് ടാറ്റ ടെക്നോളജീസിന്റെ എതിരാളികൾ. ഗ്ലോബൽ ഓട്ടോ, ഏവിയേഷൻ, മൊബിലിറ്റി രംഗത്ത് സോഫ്റ്റ്വെയർ സർവീസസ് നൽകുന്ന കമ്പനികളാണിവ. ലാഭത്തിലുള്ള മികച്ച ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനിയായതിനാൽ ടാറ്റ ടെക്നോളജീസിന്റെ ഐ പി ഒയുടെ വാല്യുവേഷനും വളരെ ശക്തമായിരിക്കുമെന്നാണ് മാർക്കറ്റിലെ വിദഗ്ധർ പറയുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം സപ്ലൈ ചെയിനിൽ കടുത്ത പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടെങ്കിലും മാനുഫാക്ചറിംഗ്, ഏവിയേഷൻ, ട്രാൻസ്പോർട്ട് ആൻഡ് മൊബിലിറ്റി തുടങ്ങിയ മേഖലകൾ തിരിച്ചുവരവിന്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ ടാറ്റ ടെക്നോളജീസിന്റെ ബിസിനസ് ഇനിയും വളരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ലോകത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ടാറ്റ ടെക്നോളജീസ് പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്ന മേഖലയും ഇതാണ്. ഇന്ത്യയിൽ ഏറ്റവും ട്രസ്റ്റ് ചെയ്യപ്പെടുന്ന ടാറ്റ ഗ്രൂപ്പിന്റെ കമ്പനി എന്നതാണ് ടാറ്റ ടെക്നോളജീസിന്റെ ഏറ്റവും വലിയ സവിശേഷത. മികച്ച വരുമാനത്തെക്കാളും ലാഭത്തെക്കാളും ക്യാഷ് ഫ്ലോയെക്കാളും ഈ കമ്പനിയുടെ വാല്യുവേഷൻ ഉയരാനുള്ള കാരണവും ഇത് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ വരെയുള്ള കണക്ക് പ്രകാരം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വോറൻ ഹാരിസ് ഉൾപ്പെടെ 11,000 എംപ്ലോയീസ് ആണ് ടാറ്റ ടെക്നോളജീസിനുള്ളത്. ഏഷ്യ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക തുടങ്ങിയ മേഖലകളിലായി 22 രാജ്യങ്ങളിലാണ് ടാറ്റ ടെക്നോളജീസ് പ്രവർത്തിക്കുന്നത്. 32 ട്രഡീഷണൽ ഓട്ടോമോട്ടീവ് കമ്പനികളും 12 ഇലക്ട്രിക് വെഹിക്കിൾ കമ്പനികളും ടാറ്റ ടെക്നോളജീസിന്റെ ക്ലയൻസ് ആണ്. ജാഗ്വർ ആൻഡ് ലാൻഡ് റോവർ, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനികളാണ് പ്രധാനപ്പെട്ട ക്ലയൻസ്. ടോട്ടൽ റവന്യൂവിന്റെ 40% ലഭിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ്, ജാഗ്വർ ആൻഡ് ലാൻഡ് റോവർ എന്നീ കമ്പനികളിൽ നിന്നാണ്. അതുപോലെ ടോട്ടൽ റവന്യൂവിന്റെ 95% ലഭിക്കുന്നത് സെയിം കസ്റ്റമേഴ്സിന്റെ റിപ്പീറ്റ് ബിസിനസ്സിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ റവന്യൂ സ്ട്രീം വളരെ സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിനെ ഏറെ അട്രാക്ട് ചെയ്യുന്നത്. മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ശേഷവും
ടാറ്റ മോട്ടോഴ്സിന് ഈ കമ്പനിയിൽ 55% സ്റ്റേക്ക് ഉണ്ടാവും. ടാറ്റ ടെക്നോളജീസ് ലിമിറ്റഡ് IPO അടുത്ത മാസത്തോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലൂടെ ഹ്യൂജ് വെൽത്ത് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് ഈ IPOയെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയി പഠിക്കുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.